ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കമെൻഡഡ് വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരുന്നത് ഷിറ്റ്സു ഡോഗിൻ്റെ കാതിന് എന്തൊക്കെ കെയർ കൊടുക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പപ്പീനെ കൊണ്ടുപോയിട്ട് ഒരു വെറ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഓവറോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഒരു വെറ്റ് നോക്കിയിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, കൊണ്ടുവരുമ്പോൾ തന്നെ കാതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഒരു വെറ്റിനെ കാണിക്കുക. പിന്നെ വാക്സിനേഷൻ്റെ സമയം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും കാതിനുള്ളിൽ വെള്ളമൊക്കെ പോകാണ്ട് എങ്ങനെ കുളിപ്പിക്കേണ്ടതെന്നൊന്നും വലിയ പിടി ഉണ്ടാവില്ല. സോ ആദ്യമൊക്കെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിട്ട് കുളിപ്പിക്കുക. കാതിനുള്ളിൽ വെള്ളം പോകാണ്ടും ഇനി അഥവാ പോയാൽ അത് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ശീലിക്കും എന്ത് ട്രിക്കൊക്കെ ചെയ്താലാണ് ഇവരുടെ കാതിനുള്ളിൽ വെള്ളം പോകാണ്ടിരിക്കുക എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ശരിയാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവരുടെ കാതിങ്ങനെ മടങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു കാതാണ്. അപ്പോൾ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ആ മോയ്സ്ചറൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൾഡിങ്ങിനുള്ളിൽ ഇതിങ്ങനെ നിൽക്കും, ആ തനിയെ അതിങ്ങനെ മൊത്തം ഡ്രൈ ആകത്തില്ല. അപ്പോൾ നമ്മൾ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് അവനെ ഡ്രൈ ആക്കിയിട്ട് കാതിനുള്ളിലും ഡ്രൈ ആയിട്ടുള്ളൊരു ടവലോ കോട്ടണോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ മോയ്സ്ചർ അവിടെ തന്നെ നിന്നിട്ട് ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസും ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ കാതിൻ്റെ ഹോൾ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്നിങ്ങനെ ഹെയർ ഗ്രോ ആകും. അപ്പോൾ ഈ ഹെയറാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിലിങ്ങനെ ഡസ്റ്റും അവരുടെ ചെറിയ രീതികൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടാവും, അതൊക്കെ കൂടെ ചേർന്നിട്ട് ഭയങ്കരമായിട്ട് കട്ടിക്കിങ്ങനെ ആ ഹെയർ ഇങ്ങനെ എന്താ പറയുക മേറ്റഡായിട്ട് നിൽക്കും ആ ഭാഗത്തത്രയും. ഇത് മുറിക്കാനും സമ്മതിക്കത്തില്ല, അതവിടെ ഇരുന്നിട്ട് ചൊറിച്ചിലുണ്ടാക്കും. അപ്പം ഞങ്ങളുടെ ഷിറ്റ്സുള്ളിൽ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നെയിൽ കട്ട് ചെയ്യില്ലേ ആഴ്ചയിലൊരിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ കാതിനുള്ളിൽ വളർന്നു വരുന്ന മുടിയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പേടിയുണ്ട് അവൻ അടങ്ങി നിൽക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂമർ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ചെയ്യിക്കുക. അതിന് മാത്രമായിട്ട് വലിയ എമൗണ്ടൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. ഈ കാതിന് ചുറ്റുമുള്ള ഹെയർ മാത്രം എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും, ചകിരി കണക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഷാംപൂ ഒക്കെ വാങ്ങുന്ന പോലെ തന്നെ കാത് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് വാങ്ങാൻ കിട്ടും കടയിൽ. അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് വാങ്ങും, അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ചിലപ്പോൾ ഉണ്ടാവും. അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡെയിലിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും. ഓവർ ക്ലീനിങ് ആണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളങ്ങനെ എപ്പോഴും ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. കാതിനുള്ളിലും സെബേഷ്യസ് ഗ്ലാൻസ് ഒരുപാടുണ്ട്, നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്, അതുപോലെ തന്നെ കാതിൻ്റെ പോർഷനിലുണ്ട്. നമ്മൾ അത് ഡെയിലി ഇങ്ങനെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ഡാൻഡ്രഫ് വരികയും ചെയ്യും. ഇപ്പോൾ മുത്തുമണിയിൽ ഇങ്ങനെ ഒന്നും തുടച്ചില്ലെങ്കിലും അവനിൽ ഈ ഒരു ഡ്രൈനെസ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കാതിന് ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഡാൻഡ്രഫ് പോലെ പൊടി കാണാൻ പറ്റുമായിരുന്നു കുഞ്ഞുനാളിലൊക്കെ. അപ്പോൾ ഇത് നമ്മളൊരു വെറ്റിനെ കൊണ്ടുപോയിട്ട് കാണിച്ചു, കുറേ ലോഷനൊക്കെ ആ വെറ്റ് തന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഡ്രൈനെസ് തന്നെയാണ് അതിൻ്റെ ആണ് ഈ ഡാൻഡ്രഫ് എന്നും പറയാനില്ല, ഇത് ഈ ഡ്രൈനെസ് കാരണം ഇങ്ങനെ സ്കിൻ പൊഴിഞ്ഞു വരുന്ന പോലെ തോന്നുന്നത്, അലർജിയോ ഇൻഫെക്ഷനോ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഈ ലോഷൻ ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് തന്നു. കുറേ കാലം നമ്മളതൊക്കെ യൂസ് ചെയ്ത് നോക്കി. യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. കുളിപ്പിച്ച് കഴിയുമ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കോവിഡ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാനും പറ്റുന്നില്ലായിരുന്നു, എപ്പോഴും ഒന്നും കൊണ്ടുപോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു എന്താ ഇങ്ങനെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡ്രൈനെസ് കാരണമാണ് ഈ ഡാൻഡ്രഫ് പോലെ വരുന്നത്, അതല്ലാണ്ട് അലർജിയോ ഇൻഫെക്ഷനോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് അപ്പോൾ ഡ്രൈനെസ് ആണെങ്കിലും നമ്മൾ ഏതൊരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു 4 ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് ബോഡിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ കാതിനുള്ളിലും ഈ ഫോൾഡിങ് ഇങ്ങനെ മാറ്റിയിട്ട് കാതിനുള്ളിലും കൂടെ ഇട്ട് കൊടുക്കും. അതിനുശേഷം ആ പ്രശ്നത്തിന് നല്ല ഡിഫറൻസ് വരാൻ തുടങ്ങി. ഞങ്ങൾ ആ ലോഷനൊക്കെ മതിയാക്കി. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊടി പോലെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും ഈ കാതിനുള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ അവിടെ പ്രോപ്പറായിട്ടുള്ള ഓയിൽ സെക്രീഷൻ ഇല്ല, അതുകൊണ്ടാണ് ഈ ഡ്രൈനെസ് കാരണം ഇങ്ങനെ വരുന്നത്. എല്ലാ ഡോഗ്സിനും ഇങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവേ ഷിറ്റ്സൂൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഡോഗിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ അലർജിയോ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വെറ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ഇൻഫെക്ഷനോ പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡോഗ് എപ്പോഴും ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ കാതിൽ ഇങ്ങനെ തട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ വട്ടത്തിൽ ചുറ്റി നടക്കുന്നുണ്ടാവും, അതുമല്ലെങ്കിൽ കാതിനടുത്തുനിന്ന് സ്മെല്ലോ ഡിസ്ചാർജൊക്കെ വരും
വരുന്നുണ്ടാവും, പിന്നെ ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കാതിൽ പെയിനോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ആ സിറ്റുവേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വെറ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുക. പിന്നെ ഈ കാതിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാത്തതാണ്. അതിൻ്റെ ശരിക്കും എക്സാക്ട് റീസൺ പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് പോവാതാകുമ്പോഴത്തേക്ക് അവരുടെ ബോഡിയിൽ ന്യൂട്രീഷൻസിന് കുറവുണ്ടാവും, അപ്പോഴത്തേക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കാരണമാണ് ഇത്തരം ഇൻഫെക്ഷൻസ് ചിലപ്പോൾ ഒക്കെ വരുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കാരണം വരാം, ഇയർ കെനാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ വരാം, അലർജീസ് കാരണം വരാം, കാതിനുള്ളിൽ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ പോയി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, ഇത് ഉള്ളിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വെറ്റിനെ കൊണ്ടുപോയിട്ട് കാണിച്ച് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കുന്നതായിരിക്കും. പിന്നെ കാതിലൊക്കെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഏതാണേലും ഒരു വെറ്റ് തരുന്നത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് ഒരാൾ തരുന്നതോ റെക്കമെൻഡ് ചെയ്യുന്നതോ നമ്മളായിട്ട് തന്നെ ചെന്ന് വാങ്ങി ഉപയോഗിക്കുന്നതോ ഒക്കെ ചിലപ്പോൾ ഒരു റോങ് പ്രോഡക്റ്റ് ആണെങ്കിൽ, അതായത് ആ ഡോഗിന് സെറ്റാകാത്തൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.